The Hunger Travel and Deputy Video Lake Lavarkum Swakadam in the Namal and Dakanada, Elavarkum Istamulari Vibhomana, Mathi Alingil Chala in the Parinada, Ada Vegeta Vithyas the Maitula Uru Mathi Puli in the Varena, Uru Vibhomana, Nondakanada. Up the Niniana on Dakanina video, Kandanoku Adim Dane Uru Valia Nelika Valipatile, Namada Kolpuli in the law, other Korchivello Vichetta, Kudurka Naita Vekanam, other Kudurka Makima Nalonam Kaikundi Thirumeter, Venam, Kudurka Naita Vekanate, Padinanjim into Neram, Angatana Vekam. Uru Manchetti Chudaki Adeleke, Patta Vatil Mulgate, Nanaiton the Whitey Adakanam, other Chardaiton the Puff Five Vedanavade, Namkadan Chudaki Adakanam, and Nalia the Kritia Maitanamka Pudding of Tolo. அது ஒரு மிக்ஸி ஜாரிலேக்கு நமக்கு மாட்டி வைக்காம் அதினேஷம் அதே சட்டியில் തന്നെ ஒரு 15 ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ഈ ചെറിയുള്ളിയുടെ കളർ ചെറുതായിട്ട് ഒന്ന് മാറുമ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത വറ്റൽമുളക് ഉണ്ടല്ലോ അത് ഞാൻ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ വഴന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇനി അര കിലോ കഴുകി വൃത്തിയാക്ക മത്തിയിലേക്ക് ഈ അരച്ച കൂട്ട് ചേർത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് മാത്രം ഒഴിക്കാം ഫുൾ ആയിട്ട് ഒഴിച്ചിട്ടില്ല അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇടുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയിട്ടുള്ള ചട്ടി ഉണ്ടല്ലോ മൺചട്ടിയിലേക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചാള ഫുൾ നിരത്തി വെക്കാം ഈ ബാക്കി വന്നിട്ടുള്ള മസാലയും അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അതിന്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് പുളി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് മൂടി വെച്ച് ചെറു തീയിൽ നല്ലോണം വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം ഇതുപോലെ തന്നെ ചാറോട് കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ ഇത് നല്ലോണം പറ്റിച്ച് ഫ്രൈ പോലെ ആക്കി എടുത്താലും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും നടുവേ കീറിയ കുറച്ച് പച്ചമുളകും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ മത്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് വഴി അറിയിക്കണേ അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക